യാക്കുൽ, നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൽ ദിവസേന. അനൗൺസ് ചെയ്ത സമയത്ത് ന്യൂസ് മൊത്തം പൃഥ്വിരാജ് കുമാരന്റെ ഇന്ദ്രിയത്വം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ലൂസിഫറിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം പൃഥ്വിരാജ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് വർഷം മൊത്തം സിനിമയുടെ താളം തെറ്റുകയൊക്കെ ചെയ്തൊരു സാഹചര്യം, അദ്ദേഹത്തിന്റെ ടൈം ലൈൻ ഒരുപാട് ഹെക്റ്റിക് ആവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ മൂവ് ഓൺ ചെയ്തു എന്നുള്ളത്. തമിഴിലൊക്കെ പോയിട്ട് ജൈബിയും പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റ് ആയിട്ട് ലിജ് ഭയങ്കര ജാഡിയായിട്ട് വന്നു. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്താണ് അവിടുത്തെ അവസ്ഥ? അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല, വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ജൈബിന്റെ ലുക്കും എന്റെ ശരിക്കുള്ള ലുക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ലിജോ എന്നുള്ള ആള് തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. അങ്ങനെ വലിയ മാറ്റം എന്നൊന്നും പറയാനില്ല. ഒരു തല്ലുമാല പ്രതീക്ഷിക്കാമോ? തല്ലുമാല പ്രതീക്ഷിക്കരുത്, തല്ലുമാല പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. എന്താണോ നിങ്ങൾ തല്ലുമാലയിൽ സങ്കല്പിക്കുന്നത് അതിന് നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന എന്റർടൈനറാണ് മുഹ്സിൻ പെരാരി ബ്രദർ. അതിപ്പോ മുഹ്സിനെ കൂടി സമ്മതമില്ലാതെ എനിക്ക് പറയാനില്ല. തല്ലുമാനാണോ? തല്ലൊക്കെ പിന്നെ ബ്രദേഴ്സ് അല്ലെ, കൂടാതിരിക്കുക. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ട്, അത് നമ്മളെ ലൈഫിൽ നമ്മൾക്ക് മാത്രമേ ബോധ്യപ്പെടുള്ളൂ. ബെസ്റ്റ് ഫ്രണ്ടിനോ ഭാര്യക്കോ പേരൻസിനോ ആർക്കും മനസ്സിലാത്ത ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയും നല്ല അയൽവക്കാരെ. സത്യമായിട്ടും ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യാ, എന്റെ രണ്ട് വശത്തുള്ള വീടുകൾ, ഫ്രണ്ടിന്റെ വീട്, പിന്നിന്റെ വീട്, എല്ലാരും കൊള്ളാലോ, ആരുടെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേൾട്ടനിലൊക്കെ ചെറിയ സ്വാധീനങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവാമെന്നല്ലാതെ ബാക്കി വേറെ ഘട്ടത്തിൽ പിന്നെ പറയാം. ബിഹൈൻഡ്വുഡ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. അയൽവാശി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് സിനിമയുടെ ഡയറക്ടർ ഇർഷാദ് കെയും അതോടൊപ്പം ഇമ്പോർട്ടന്റ് റോൾ കൈകാര്യം ചെയ്തിട്ടുള്ള ലിജോമോളാണ് നമ്മുടെ ഗസ്റ്റ്. സോ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സിനിമ ഒരുപാട് നാൾ എടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. ഒരുപാട് അതിന് പിന്നാമ്പുറ കഥകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആദ്യം ഇത് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഇന്ദ്രജിത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ വെച്ചാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇപ്പൊ അത് മാറി, മൊത്തത്തിൽ മാറി, ഇപ്പൊ റിലീസായ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് ഇപ്പോ മനസ്സംതൃപ്തി? സിനിമ വിചാരിച്ച പോലെയൊക്കെ എടുക്കാൻ പറ്റിയ ആത്മസംതൃപ്തിയിൽ നിൽക്കുകയാണോ? പിന്നെ പിന്നെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് നല്ലൊരു സിനിമ എന്തായാലും കിട്ടും. ഈ അയൽവാസി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതായത് തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരുണ്ട്, ഞാനും എൻ്റെ ഒരു അയൽവാസിയും കൂടെ ഉള്ള വാശിപ്പുറത്തുള്ള ഒരു ഒരു തല്ലുമാല പ്രതീക്ഷിക്കാമോ? തല്ലുമാല പ്രതീക്ഷിക്കരുത്, തല്ലുമാല പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. എന്താണോ നിങ്ങൾ തല്ലുമാലയിൽ സങ്കല്പിക്കുന്നത് അതിന്റെ നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന, കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എന്റർടൈനറാണ് അത്. ഇതെല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും ഉണ്ടല്ലോ, എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. പിന്നെ രണ്ട് വീടുകളാണ് അയൽപക്കം എന്ന് പറയുക, അയൽവാശി. അപ്പോൾ ഈ രണ്ട് വീടുകൾ എന്ന് പറയുമ്പോൾ ആ രണ്ട് വീട്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യും, എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും തമാശകളും ഒക്കെയാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത്. നമുക്ക് ഇപ്പൊ ഈ അയ്യപ്പനും കോശിയിലും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഒരു ഈഗോടെ പുറത്തുള്ള ഗംഭീര ക്ലാഷസ് നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇവര് തമ്മിലുള്ള ബിനുചേട്ടനും അതുപോലെ സൗവിനികം തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്? ഇപ്പോ ഈ പറഞ്ഞ രണ്ട് ചിത്രങ്ങളിലും അത് എക്സ്റ്റേണലി ഭയങ്കരമായിട്ട് ഷോക്കേസ് ചെയ്ത് അത് ഫിസിക്കലായിട്ട് ഉള്ള അഗ്രഷനിലേക്ക് എത്തി, അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ രീതിയിലൂടെയൊക്കെയാണ് നമുക്ക് ആ രണ്ട് ചിത്രങ്ങളും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഏറെക്കുറെ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ കൂടി ഇതിൽ ഷോക്കേസ് ചെയ്യപ്പെടുന്നത് വേറൊരു തലത്തിലാണ്. തീർത്തും കൊമേഴ്ഷ്യലി ആൾക്കാർക്ക് മനസ്സിലാവുന്ന, ബോധ്യപ്പെടുന്ന, പെട്ടെന്ന് രജിസ്റ്റർ ആവുന്ന കണ്ടന്റ് തന്നെയാണെങ്കിൽ കൂടി ഇതിന്റെ ഈ കോംപ്ലക്സുകളുടെ മാനിഫെസ്റ്റേഷൻ അതിന് അത് പ്രകടിപ്പിക്കുന്നത് വേറെ രീതിയിലാണ്. അതായത് വേറെ രീതിയിൽ ഇൻ ദ സെൻസ് കുടുംബങ്ങളാണ്. രണ്ട് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ കൂടി ആ ഇൻഡിവിജ്വൽസ് റെപ്രസെന്റ് ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്, അവരുടെ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ വലയങ്ങളുണ്ട്. ഇവരിലേക്കെല്ലാം ഇതിന്റെ അനുരണനങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോട്ടാലിറ്റി, അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ പോസ്റ്ററിലൊക്കെ ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട്, ഒത്തിരി നല്ല പെർഫോമിങ് ആർട്ടിസ്റ്റുകളെ കാണുന്നുണ്ട്. അപ്പൊ ഇവരിലേക്കെല്ലാം ഇത് പടരുമ്പോൾ ഇതെങ്ങനെ, ഈ ഒരു കയോസ് എങ്ങനെ വരും? ആ ഫണ്ണായിരിക്കും അയൽവാശിയുടെ റൈഡ്. ലിജോമോൾ നല്ലൊരു കുറഞ്ഞു ഇടയിൽ തമിഴിലൊക്കെ പോയിട്ട് ജൈബിയും പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റ് ആയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. ആസ് എ പെർഫോമർ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാഷണൽ അവാർഡ് ഒക്കെ വാങ്ങിക്കൂട്ടിയ സിനിമയാണ്. സോ എങ്ങനെയായിരുന്നു ലിജ? ഭയങ്കര ജാഡിയായിട്ട് വന്നു, ചുമ്മാ അവർക്കൊരു അല്ല. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ലിജോട് എറണാകുളത്ത് വെച്ചിട്ട് കഥ പറഞ്ഞു. ഞങ്ങൾ ഫോണിൽ കുറെ സംസാരിച്ചു. അപ്പോൾ ലിജോ ചെന്നൈയിലായിരുന്നു. ആ ലിജോ ഫോണിൽ കഥ ഇഷ്ടപ്പെട്ടതിന് ശേഷം നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. നേരിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കണ്ടെന്ന് സംസാരിച്ചു. കുറച്ച് എലാബറേറ്റഡ് സെഷൻ ആയിരുന്നു. അതിനുശേഷം എനിക്ക് സ്ക്രിപ്റ്റ് വേണം, സ്ക്രിപ്റ്റും കൂടി വായിച്ചിട്ട് ഞാൻ പടം കമ്മിറ്റ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു, സ്ക്രിപ്റ്റ് അയച്ചു, എന്നെ വിളിച്ചു. സെക്കൻഡ് ഡേ തന്നെ വിളിച്ചു, പെട്ടെന്ന് തന്നെ വായിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വർക്ക് ചെയ്യണം, കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലിജോയെ കാണുന്നത് സെറ്റിൽ
ഓൺ ലൊക്കേഷനിൽ കോസ്റ്റ്യൂമിലാണ്, എന്റെ ക്യാരക്ടറായിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതായത് എനിക്ക് കോസ്റ്റ്യൂം ട്രയൽ ചെയ്ത ഇമേജസ് അയച്ചിരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സെറ്റിൽ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സങ്കല്പിച്ചതിനെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസം ഉണ്ടല്ലോ, അത് ഞാൻ എക്സൈറ്റഡ്. ഓ, തീർച്ചയായിട്ടും. ലിജോ, എങ്ങനെ ഇതിനു വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? അങ്ങനെ പ്രിപ്പറേഷൻസ് എന്ന് പറയാനൊന്നുമില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി അറിയുന്ന നാടും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസിന്റെ ആവശ്യമൊന്നും അങ്ങനെ വന്നില്ല. പിന്നെ ആദ്യം തന്നെ ഇർഷാദിക്ക് വളരെ നന്നായിട്ട് തന്നെ ക്യാരക്ടറിന് അറേറ്റ് ചെയ്ത് തന്നിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി. പിന്നെ ആ സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇർഷാദിക്ക് അപ്പൊ പറയും, അതനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരും. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഭയങ്കര, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കഥാപരിസരവും കഥയുമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്, നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയാൽ കാണുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ടോപ്പിക് വരുമ്പോഴത്തേന് അതിനകത്ത് നമ്മൾ കണ്ടു പഴകിയതാണ് എന്ന് നെഗറ്റീവായിട്ട് എടുക്കരുത്. അങ്ങനെ ഒരു തോട്ട് വരാനും സാധ്യത. അവിടെയാണ് ഈ സിനിമയുടെ USP. നിങ്ങൾ ആലോചിക്കുന്നത് ഇത്രയും കഥാപാത്രങ്ങൾ, ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്ര നല്ലൊരു പ്രൊഡക്ഷൻ ബാനർ ഈ ഒരു സിനിമയിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ കണ്ടു പഴകിയ ഒരു സാധനമായിരിക്കും. ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ ചോദ്യം, അവരെല്ലാരും ഇതിൽ വീണല്ലേ, അപ്പൊ എന്താണ് ഇതിന്റെ പുതുമ ഒരു സംഗതി അവിടെ ഉണ്ടാവണമല്ലോ. അതുണ്ട് ഇല്ലേ ലിജോ? അതുണ്ട്. വളരെ സാധാരണമാണ് എന്ന് നമുക്ക് പ്രകടം കാണുമെങ്കിൽ കൂടി അസാധാരണമായ ചില രസങ്ങൾ അതിൽ അത് ഉറപ്പായിട്ടും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ അത് വർക്കൗട്ടായി തോന്നിയത് ആ ഒരു പാട്ടായിരുന്നു, കല്യാണത്തിന്റെ പാട്ടിൽ. നമ്മുടെ ചുറ്റുപാടത്ത് എന്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു ഇക്കാട വീട്ടിലുള്ള കല്യാണം നടക്കുന്ന ഒരു ഫീൽ നമുക്ക് എസ്പെഷ്യലി മലബാർ ഏരിയയിലുള്ളവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അത് എത്രത്തോളം സ്വന്തം ലൈഫ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാന് ഇപ്പോ ഒരു പക്ഷെ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് അങ്ങനത്തെ കല്യാണങ്ങളൊക്കെ. ഞാന് ഒരു ഇടവണ്ണയിലെ ഒരു ഐന്ദൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞാനൊരു ഗ്രാമീണനാണ്. എന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനത്തെ കല്യാണങ്ങളാണ് നടക്കാറുള്ളത്. അപ്പൊ എനിക്ക് കണ്ടു ശീലിച്ച കല്യാണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്റെ നാട്ടിലെ കല്യാണങ്ങളിൽ നിന്ന് ഈ കല്യാണത്തിന് കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം ഇത് ഈരാറ്റുപേട്ട കൾച്ചറിൽ ഇവിടുത്തെ ബിരിയാണി പ്രിപ്പറേഷനും ഇവിടുത്തെ പ്രാർത്ഥനകളും ഇവിടുത്തെ സ്ത്രീകൾ ഇരിക്കുന്ന സിറ്റുവേഷൻ, പുരുഷന്മാർ ഇരിക്കുന്ന സിറ്റുവേഷൻ, ഇതിനൊക്കെ മാറ്റങ്ങളുണ്ട്. വസ്ത്രങ്ങളിൽ മാറ്റമുണ്ട്. ഇപ്പോൾ എൻ്റെ നൈബേഴ്സോ അല്ലെങ്കിൽ എൻ്റെ ഇത്തമാരോ ഒന്നും എൻ്റെ ഭാര്യയോ ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങളല്ല ഈ സിനിമയിൽ ലിജോമോളുടെ കോസ്റ്റ്യൂമിന് വന്നിട്ടുള്ളത്, ക്യാരക്ടറിന് വന്നിട്ടുള്ളത്. അത് ഞാൻ അവിടെ നിന്ന് പഠിച്ചെടുത്തതാണ്, ഈരാറ്റുപേട്ടിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ഞങ്ങള് രണ്ടു മാസം അവിടെ താമസിച്ചു. കൾച്ചറൊക്കെ ഒന്ന് കിട്ടാൻ? ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ആ ഹോംവർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ലിജോമോൾ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സൗബിനിക്കാട് കൂടെ തുടക്കത്തിൽ 2013 തോന്നുന്നു അല്ലേ? 2015. ഓക്കെ. ആ പിന്നെ അതിനുശേഷം ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ വരികയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ രണ്ടുപേരുടെ റേഞ്ച് മാറി, സൗബിനിക്കാട് റേഞ്ചും മാറിയിട്ടുണ്ട്, ലിജോയുടെ റേഞ്ചും മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അന്ന് പണ്ടുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും തമ്മിൽ അതേപോലെ തന്നെയായിരുന്നു? പ്രത്യേകിച്ച് ഒരു മാറ്റം അഭിനയത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറെ മാറ്റങ്ങൾ? ഇപ്പൊ സൗബിനിക്കാട് എന്തെങ്കിലും നോക്കിയിരുന്നു, സൗബിന് മാറിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിക്കാൻ എന്തെങ്കിലും കിട്ടിയായിരുന്നു? അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് മുന്നേ ഇർഷാദൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ സൗബിനൊക്കെ ഒരു രീതിയിൽ അത് ചെയ്തിട്ടില്ല, നമുക്ക് ഇങ്ങനെ ഇങ്ങനെയും കൂടി ചെയ്ത് നോക്കണോ, അങ്ങനെ രണ്ടു മൂന്ന് രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല മഹേഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഓർമ്മയില്ല സൗബിക്ക്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പക്ഷെ ഞാൻ കണ്ടതിലും എത്രയോ എല്ലാവർക്കും അറിയാം എത്രയോ മാറിയിട്ടുണ്ട് സൗബിക്കയുടെ ആക്ടിങ്. ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലോ അത്രയും ചേഞ്ചസ് ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പോഴും പഴയ പോലെ തന്നെ, പണ്ടുണ്ടായിരുന്ന അതേ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. ഇക്കാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുഹസിൻ പെരാരി ബ്രദർ സോ പ്രൊഡ്യൂസർ ആയിട്ടും വരികയാണ്. സോ ആ സമയത്ത് നിങ്ങൾ തമ്മിൽ ഏട്ടനും അനിയനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു, കാരണം നീ ഇത്രയും കാശ് ഇത്ര ചെലവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു? ഞങ്ങള് കൂടുതൽ കണ്ടന്റിന്റെ കാര്യത്തിലായിരുന്നു ഡിസ്കഷൻസ് ഉണ്ടായിരുന്നത്. ഈ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്തും വളരെ, അത് ആഷിഖ് ഉസ്മാനായാലും മുഹസിനായാലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. വളരെ മിനിമൽ ഇന്റർഫിയറൻസ്, നന്നായിട്ട് തന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തീർത്തും വളരെ രസകരമായ അന്തരീക്ഷമായിരുന്നു. തർക്കങ്ങൾ, ക്രിയേറ്റീവ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ വളരെ സ്വാഭാവികമായിട്ട് എൻജോയ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഏത് സെറ്റിലും എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിലുപരി ഒന്നുമില്ല, വളരെ പോസിറ്റീവ് ആയിരുന്നു അറ്റ്മോസ്ഫിയർ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തോന്നുന്നു ഇക്കാട്. എനിക്ക് തോന്നുന്നു ആ നിലമ്പൂർ ഭാഗത്തുള്ള ഒരു എസ്പെഷ്യലി മുസ്ലിം കുടുംബമൊക്കെ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഐ മീൻ ഒരുപാട് കടമ്പകൾ
താണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. സോ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും മലയാള സിനിമയുടെ നല്ല അറിയപ്പെടുന്ന ഇക്കയും ഒരുപാട് സിനിമയ്ക്കകത്ത് അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ട്? ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കും മൂസിനും അങ്ങനെ വലിയ കടമകൾ ഉണ്ടായിട്ടില്ല. ആസ് ഇൻ ഈ പറഞ്ഞ ട്രഡീഷണൽ കൺവെൻഷനൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഭയങ്കര എൻകറേജിംഗ് ആയിട്ടുള്ള ഫാമിലിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് തരം അഡ്വഞ്ചറാണ് ഇവർ എടുക്കുന്ന ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ. സി, ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഓഫീസിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലെ ഫാമിലിയാണ്, അതിൽ ചെയ്യാം. പക്ഷേ ഇത് ഒരു ഒരു പ്രത്യേക തരം പ്രാന്താണല്ലോ. ഇത് നമ്മളെ ഡിസ്കംഫർട്ട് ഒന്ന് സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ത്വര. അപ്പോൾ പിന്നെ ആ അഡ്വഞ്ചർ ഇത് അഡ്രസ്സ് ചെയ്തിട്ട് മതി ബാക്കി എന്നുള്ള ഒരു കൺവിക്ഷനോട് കൂടി ഇറങ്ങി. ഒരുപാട് സിനിമയ്ക്ക് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇപ്പൊ മൂസിനൊക്കെ ആണെങ്കിലും ശരി എഴുതിയിട്ടുണ്ട്, ഒരുപാട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഈ സിനിമ തന്നെ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ഡെബ്യൂ ഇത് തന്നെ ആവണം എന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ അങ്ങനെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇന്ന തന്നെ ആവണം എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇതിനു മുമ്പ് വേറെയും സബ്ജക്റ്റുകൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പലതും പല വഴിക്ക് എത്തി പിന്നെ അത് മുടങ്ങി, അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. സിനിമയിൽ പ്രത്യേകിച്ചും ഡെബ്യൂ സിനിമ ചെയ്യാൻ ഒരു ശ്രമിക്കുന്ന ഒരാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ ഉയർച്ച താഴ്ചകളിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട്. ഈ സിനിമക്ക് ഇത് ഒരുപക്ഷെ കണ്ടാൽ മാത്രം ബോധ്യപ്പെടുന്ന ചില എന്താ പറയുക സിഗ്നേച്ചേഴ്സ് ചിലപ്പം ഈ സിനിമ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ എല്ലാവർക്കും പല അർത്ഥങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന, ആലോചിക്കുമ്പോൾ ചിരിപ്പിക്കുന്ന, അനുഭവിക്കുമ്പോൾ സങ്കടം വരുന്ന ചില തമാശകളും ആ രസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. ചില നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, അത് നമ്മൾ ലൈഫിൽ നമ്മൾക്ക് മാത്രമേ ബോധ്യപ്പെടുള്ളൂ. ബെസ്റ്റ് ഫ്രണ്ടിനോ ഭാര്യക്കോ പേരൻസിനോ ആർക്കും മനസ്സിലാത്ത ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ചില കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് എടുക്കുക, അങ്ങനത്തെ സീനുകൾ എഴുതുക, അത് കൺവിൻസ് ചെയ്യുക, അത് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുക, അങ്ങനത്തെ ഒരു എഴുത്തുകാരന്റെ ഒരു പസിൽ സോർട്ടിങ്ങിന്റെ ഒരു കിക്കൊക്കെ ചിലപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ വീട്ടിൽ രണ്ടുപേരും തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഒക്കെ സിനിമയ്ക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഏതെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിനിമയ്ക്കകത്ത്? അതിപ്പോ മൂസിനെ കൂടി സമ്മതമില്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല, തല്ലൊക്കെ പിന്നെ ബ്രദേഴ്സ് അല്ലേ, കൂടാതിരിക്കുക. അതൊക്കെ ചെറുപ്പത്തിൽ കൂടിയിട്ടുണ്ട്. പിന്നെ കേൾട്ടനിലൊക്കെ ചെറിയ സ്വാധീനങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവാമെന്നല്ലാതെ ബാക്കി വേറെ ഘട്ടത്തിൽ പിന്നെ പറയാം. സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ഇതേപോലെ ഞാൻ. ഓക്കെ ലിജോ, സോ ഒരുപാട് പേര് വേറെയും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. നെസ്ലൻ നല്ലൊരു ക്യാരക്ടർ, നിഖിലാ വിമൽ, സോ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് കൂടുതലും സീൻസ് കോമ്പിനേഷൻസ് ഉള്ളത് സൗഭിക്കായിരുന്നു. പിന്നെ ഉള്ളത് നസ്ലിനാണ്. നസ്ലിനുമായിട്ട് ഞാൻ ഇപ്പോൾ അതിന് തൊട്ട് മുന്നേ അയൽവാസി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേറൊരു മൂവി ചെയ്തിരുന്നു, അതുകൊണ്ട് പരിചയമായി. അപ്പോൾ നേരത്തെ അവനെ കുറച്ചും കൂടി അവനെ പരിചയം ഉണ്ടായിരുന്നു. നിഖിലയെ ഞാൻ ഇതിന്റെ സെറ്റിൽ വന്നിട്ടാണ്, അയൽവാസിയുടെ സെറ്റിൽ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ എനിക്ക് അതിന് മുന്നേ തൊട്ട് എനിക്ക് സ്ക്രീനിൽ കണ്ടിട്ടാണെങ്കിലും ഇന്റർവ്യൂസ് കണ്ടിട്ടാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു ആളാണ് നിഖില. അപ്പോൾ പേഴ്സണലി കണ്ട് മീറ്റ് ചെയ്ത് നമ്മൾ ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ വളരെ കുറവാണ്, എന്നാലും ഉള്ള സമയത്ത് ഒരേ ക്യാരവാനിലൊക്കെയാണ്. ആ സമയത്ത് നന്നായിട്ട് സംസാരിച്ച് നല്ല കൂട്ടാണ്. ലിജോയ്ക്ക് എനിക്ക് തോന്നുന്നു കിട്ടുന്ന കഥാപാത്രങ്ങൾ കൂടുതലും ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമ തൊട്ട് അത് ആ ഒരു പാറ്റേൺ കുറേ വന്നിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒരു ബാക്ക് ഫയർ ചെയ്യുന്നുള്ളൊരു പേടി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഇപ്പം ചെയ്തത് ഇപ്പം ഗ്രാമീണ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാലും ഞാൻ മഹേഷിൽ ചെയ്തതും കട്ടപ്പനയിൽ ചെയ്തതും രണ്ട് തരം റോളുകളാണ്. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടർ അല്ല തീർച്ചയായിട്ടും അയൽവാസിയിലുള്ളത്. അപ്പൊ ഒരു ഗ്രാമീണ കഥാപാത്രമാണെങ്കിൽ പോലും അതിൽ തന്നെ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഇപ്പൊ മഹേഷിലെ പോലെ തന്നെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ കട്ടപ്പനയിൽ ചെയ്ത പോലത്തെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഇപ്പൊ അയൽവാസിയിൽ ഞാൻ ചെയ്തതുപോലെ ഒരു ക്യാരക്ടറോ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും മാറി എനിക്ക് ഇതേപോലെ നല്ല ജീൻസും ടോപ്പൊക്കെ ഇട്ട് നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അങ്ങനെ ഒന്ന് സ്ക്രീനിൽ എന്നെ തന്നെ കാണാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജീൻസ് ടോപ്പൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതാണല്ലോ. ഇല്ല, അങ്ങനെ താല്പര്യമില്ല. ഞാൻ കഥകൾ വരുമ്പോ ക്യാരക്ടറാണ് നോക്കാറുള്ളത്. അപ്പം എനിക്കിഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്നല്ലാണ്ട് അതിപ്പോ ഇന്നതുപോലത്തെ ക്യാരക്ടർ കിട്ടിയാലേ ചെയ്യുള്ളൂ, അങ്ങനെയില്ല. ഇക്കോട് ചോദിക്കുകയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്, അതായത് അനൗൺസ് ചെയ്ത സമയത്ത് ന്യൂസ് മൊത്തം പൃഥ്വിരാജ് കുമാരൻ ഇന്ദ്രത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാറി അവര് ആക്ച്വലി സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ടോ, ഇതിൽ സർപ്രൈസ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ ലൂസിഫറിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം ഉടനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. ഈ സിനിമ അങ്ങനെ ചെയ്യാന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കോവിഡ് വരികയും ഒന്ന് രണ്ട് വർഷം മൊത്തം സിനിമയുടെ താളം തെറ്റുകയൊക്കെ ചെയ്തൊരു സാഹചര്യം, പിന്നെ
അദ്ദേഹത്തിൻ്റെ ടൈം ലൈൻ ഒരുപാട് ഹെക്റ്റിക് ആവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ചിലപ്പം നീളുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ സജഷൻ ആയിരുന്നു സമയം ഇർഷാദിന് കളയണ്ടെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യാന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ മൂവ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരുടെ ക്യാരക്ടറായിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്, സൗബിൻ ചേട്ടൻ്റെയും സൗബിൻ ചേട്ടൻ്റെയും അവർ രണ്ടുപേരും. ഓക്കെ, ഇനി സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അയൽവാശി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൽക്കാർ തമ്മിലൊരു വാശിയും ഒരു പോരാട്ടമായിരിക്കും. റിയൽ ലൈഫിൽ ആക്ച്വലി ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരുമായിട്ട് തല്ലുണ്ടാക്കുന്നത് എന്തെങ്കിലും കുട്ടിക്കാലത്ത് ചിലപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരിക്കും അല്ല? സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആലോചിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇത് എന്തിനാ ആലോചിക്കുന്നത്? അപ്പൊ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയും നല്ല അയൽവക്കക്കാരെനിക്കുണ്ട്. അല്ലല്ല, സത്യമായിട്ടും ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യാ. എന്റെ രണ്ട് വശത്തുള്ള വീടുകൾ, ഫ്രണ്ടിലെ വീട്, പിന്നിലെ വീട്, എല്ലാരും കൊള്ളാലോ, ആരുടെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചത് കൊണ്ട് ഞാൻ അത് ആലോചിക്കുകയും അയ്യോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നില്ല നല്ല, അതായത് ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര എങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലത്താണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു അഭിമാനം തോന്നി. തിരിച്ച് അങ്ങോട്ട് എപ്പോഴെങ്കിലും അവരെ വീട്ടിലെ മാങ്ങ കണ്ട് അതിനകത്ത് കല്ലെറിഞ്ഞ് അവരെ മറ്റേ ജനലിൽ വീണ് അവരെ നന്മ കൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലും കഥ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ വലതുവശത്തുള്ള വീട്ടിൽ എന്താ നല്ലൊരു മാവുണ്ട്, അങ്ങനെയുണ്ടാവാറുണ്ട്. എല്ലാ ഓൾട്ടർനേറ്റീവ്സിലും കോമാങ്ങാന്ന് പറയും, ഇവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെ തന്നെയല്ലേ പറയാം. അപ്പൊ അത് അതിട്ടൊരു ശർക്കര മാങ്ങ അങ്ങനെ എന്താ ഉണ്ടാക്കില്ലേ. അപ്പോൾ എൻ്റെ വൈഫിനും എൻ്റെ ഗ്രാൻഡ് മദറിനും എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, അവർ പറിച്ചു തരും. അതുകൊണ്ട് പിന്നെ എറിയേണ്ട ആവശ്യം വന്നിട്ടില്ല, അവർക്കറിയാം എറിഞ്ഞ ഉന്നല്ലാത്തോണ്ട് കൊള്ളൂന്ന്. അതായിരിക്കാം, ഞാൻ ആലോചിക്കുക, പക്ഷേ അവർ വഴക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു, എക്സ്പീരിയൻസ് ഇല്ലാതെ പോയല്ലോ. ഓക്കെ, സൗബിനിക്ക് അതുപോലെ തന്നെ ബിനിച്ചേട്ടൻ ഒരുപാട് വർഷം നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, അത് എത്രത്തോളം ഈ സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട്? ഇങ്ങനെ ഒരു സിനിമ അവരുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അവരും ആസ് എൻ ആക്ടർ അവർ സീനിയർ ആണ്. ഇപ്പോൾ ബിനിച്ചേട്ടനാണെങ്കിൽ ഒരുപാട് പടങ്ങളുടെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സോ അത് എത്രത്തോളം ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? അല്ല, ബേസിക്കലി നമ്മൾ ഈ കഥ ഈ ആർട്ടിസ്റ്റുകളോട് ഇവരോട് എല്ലാവരോടും പറയുമ്പോഴും അവര് സ്ക്രിപ്റ്റ് വായിച്ച് അവർക്ക് ഈ കഥാപാത്രത്തെ പറ്റിയ ഒരു ബോധ്യവും ഈ കഥയെ പറ്റിയ ഒരു വിഷനും ഉണ്ടാവും. പക്ഷെ സിനിമ നമ്മൾ ഒരു പക്ഷെ അവരുടെ ബോധ്യത്തിലായിരിക്കില്ല ഷോക്കേസ് ചെയ്യുന്നത്, ഡയറക്ടർ വേറൊരു എൻവിഷനിങ് ആയിരിക്കും, സീൻ്റെ ഡിസൈൻ വേറെ ക്യാരക്ടറിന്റെ പെർസ്പെക്ടീവ്. ഇപ്പോൾ ഇവര് ലിജോമോൾ ചെയ്യുന്ന കഥാപാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് സീന് ലിജോമോൾ ആ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഓരോ ആർട്ടിസ്റ്റും അവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും കണ്ടിരിക്കും, പക്ഷെ ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടോട്ടാലിറ്റിയിൽ നിന്നിട്ട് വേണം നമുക്ക് ഓരോ ക്യാരക്ടറിനെ അഡ്രസ്സ് ചെയ്ത് അവരുടെ ഈ അവർ ഇന്ന ക്യാരക്ടർ ഇന്ന എടുത്തിരിക്കണം, ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണം, ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം സൗബിൻ ഷാഹിർ ആയാലും ബിനു പപ്പു ആയിരുന്നാലും അവർ രണ്ടുപേരും ആഡീസ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ എൻ്റെ സ്റ്റേജിങ്ങിൽ അവർക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അവർ അത് പറയും, പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇവൻച്വലി ഇങ്ങോട്ട് എത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് അക്സെപ്റ്റബിൾ ആയ ഒരു സജഷൻ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതെടുക്കും, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു റീസൺ ഉണ്ടാവും, ഞാൻ സ്റ്റേജ് ചെയ്യാനുള്ള എൻ്റെ റീസൺ ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പം അത് പറയും. അപ്പം അത് കൺവിൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ. വളരെ ഗിവ് ആൻഡ് ടേക്സിൽ തന്നെയാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഡൗട്ട്സ് ഞാൻ ചോദിക്കാറുണ്ട്, ചില സീൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലൈറ്റ് പോകുന്നുണ്ട്, തിരക്ക് കൂട്ടിയെടുത്തതാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് വന്ന സമയത്ത് ഞാൻ സൗബിനോട് ചോദിച്ചിരുന്നു, ഇത് ഓക്കെ ടേക്ക് ആണോ? എനിക്ക് സ്ട്രെസ് വന്നപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, രണ്ട് മൂന്ന് ടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്, അപ്പോൾ എന്നോട് ഒരു ടേക്ക് കാണിച്ചാൽ ഇത് സേഫ് ആണ് ഉഷാദ്, ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ വെച്ച ടേക്കുകളുണ്ട്. അതുപോലെ ബിനു ചേട്ടൻ, ഞാനൊരു ഒരു കുറച്ച് ക്രൗഡൊക്കെ ഉള്ള ഒരു ചെറിയ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ സീനിലില്ല, ഞങ്ങളത് കോട്ടയത്താണ് ഷൂട്ട് ചെയ്യുന്നത്, ഒറിജിനൽ ലൊക്കേഷൻ ഈരാട്ട. പേട്ടയിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നു, എന്നിട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ഫുള്ള് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇത് സിനിമയുടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്, കാരണം ഒരുപാട് മനുഷ്യന്മാർ ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതിൻ്റെ. ഇവർ രണ്ടുപേരും അസോസിയേറ്റും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് എസ്പെഷ്യലി ഒരു ഡയറക്ടറുടെ ബേർഡൻ എന്താണെന്ന് അവർക്കറിയാം. അപ്പം അവരത് അറിഞ്ഞുകൂടെ നിന്നിട്ടുണ്ട് 100%. അത് എനിക്ക് ഓരോ മുക്കിലും മൂലയിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഐ മീൻ സിനിമയുടെ ഔട്ട്പുട്ടിനെ അത് സ്വാധീനിച്ചു എന്നതിലുപരി ഇത്ര ബ്യൂട്ടിഫുൾ ഇൻഡിവിജ്വൽസ് ആണല്ലോ ഇവർ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഇതേപോലെ തിരിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ ശരിയല്ല ഇർഷാദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റിൽ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും ഷോട്ട്? ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. കാരണം ഞാൻ മിക്കവാറും സീനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ക്യാമറമാനായിട്ടുള്ള ഒരു ബ്ലോക്കിംഗ് ഷോട്ട് ഡിവിഷൻസിനെ പറ്റിയൊരു ധാരണ ഓൾറെഡി ഉണ്ടാവും.
അപ്പൊ ഞാൻ ഇവരെ സ്റ്റേജ് ചെയ്യുമ്പോൾ തന്നെ എസ്പെഷ്യലി ബിനു ചേട്ടനോ അല്ലെങ്കിൽ സോബിനോ ആണെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ അവരോട് പറയും ഇങ്ങനെയാണ് ഈ സീനിന്റെ ഒരു ട്രാവൽ, ഇങ്ങനെയാണ് മൂവ്മെന്റ്, ഇങ്ങനെയാണ് എൻട്രി, ഇങ്ങനെയാണ് എക്സിറ്റ്, ഇതാണ് ലാസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഫേസിൽ വേണമെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇന്ന ഇന്ന ഷോട്ടുകൾ ഇങ്ങനെ കമ്പയിൻ ചെയ്ത് ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയും എന്നല്ലാതെ ഇത് റോങ് ആണ് ഇത് വേണ്ട എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ട്. കാരണം അതൊരു ഒരു ഒരേ സീനാണെങ്കിൽ കൂടി പല ഡയറക്ടേഴ്സ് പല രീതിയിലാണ് സംവിധാനം ചെയ്യുക. അപ്പോൾ അവരുടെ ഡയറക്ടർ എൻ്റെ ഡയറക്ടറിന് ഒരു റെസ്പെക്ട് തരുന്നുണ്ടാവും, എൻ്റെ വിഷനെ അവർ വിശ്വസിക്കുന്നുണ്ടാവും. പിന്നെ ഇവഞ്ച്വലി ഇപ്പോൾ സ്പോട്ട് എഡിറ്റിങ്ങും മോണിറ്ററും ഒക്കെ ഉള്ള കാലമല്ലേ, അപ്പോൾ തന്നെ നമ്മൾ അത് എഡിറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഓൾമോസ്റ്റ് കൺവിൻസ്, അതെ അതെ അതെ, ഇനി കൺവിൻസ്ഡ് അല്ലെങ്കിൽ മാത്രം എന്തെങ്കിലും സജഷൻസ്. പക്ഷെ അങ്ങനത്തെ സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ലിജോനെ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം സൂര്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ജെയ്ബീമിന്റെ കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര റെസ്പോൺസും കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ടായി പോകുന്ന സമയത്തൊക്കെ അവരാൾക്കാരെ തിരിച്ചറിയുന്നതും പലർക്കും കണ്ടിട്ട് മനസ്സിലായില്ല അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരു മോളിലേക്ക് കയറി ചെല്ലുകയാണ്, ധൈര്യമായിട്ട് കയറി, പണ്ട് പോയ പോലെ ഇപ്പൊ കയറി ചെല്ലാൻ പറ്റുമോ? അങ്ങനെ വലിയ മാറ്റമൊന്നും ഇല്ല എന്നെ സത്യം. ജയ് ഭീമിലെ ലുക്കും എന്റെ ശരിക്കുള്ള ലുക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ അതിൽ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എന്റെ ഇതാണ് ലിജോ എന്നുള്ള ആളിതാണ്. അപ്പോ അതിന്റെ അതുകൊണ്ട് തിരിച്ചറിയുന്നവരും ഉണ്ട്, പക്ഷെ തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. അങ്ങനെ വലിയ മാറ്റം എന്നൊന്നും പറയാനില്ല. ഈ മലയാള സിനിമയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് സൂര്യ സാറൊക്കെ ആയിട്ട്? ഇല്ല, അങ്ങനത്തെ ഡിസ്കഷൻ അങ്ങനെ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഷൂട്ടിനിടയ്ക്ക് വന്നിട്ട് എനിക്കൊരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തെ കുറച്ച് നല്ല മലയാളം സിനിമകളുടെ പേര് എഴുതി തരാൻ ഒരു ലിസ്റ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് ഇല്ല അല്ല, എനിക്ക് ആ സമയത്ത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് തോന്നിയ നല്ല സിനിമകൾ എന്ന് തോന്നുന്നത് ഞാൻ ലിസ്റ്റ് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷെഡ്യൂൾ ഷൂട്ടിന് വന്ന സമയത്ത് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസും ഞാൻ കണ്ടു. അതിലേതാണ് 1-2 ഫിലിംസിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞു. അതല്ലാണ്ട് വേറെ അങ്ങനെ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ടും സൂര്യ സാർ ഇങ്ങോട്ട് വിളിച്ച് അഭിപ്രായം പറയേണ്ട ഒരു അവസ്ഥ വരട്ടെ, ഒരു സാഹചര്യം വരട്ടെ. എല്ലാവരും ആശംസകളും. ഇർഷാദ് അപ്പോ ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ ഇക്കയിലൂടെ വരട്ടെ. മലയാള സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.